ഹലോ മക്കളെ അപ്പോൾ നമുക്ക് എക്സാം ഇന്റർനെ ലേണിംഗ് ആപ്പ് ഉണ്ട് അല്ലേ അപ്പോൾ ഈ എക്സാം ഇന്റർനെ ലേണിംഗ് ആപ്പ് നമ്മൾ എങ്ങനെയാണ് ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ആപ്പുകൾ ഉണ്ടാവും അല്ലേ നമ്മുടെ ഫോൺ തുറന്ന് നോക്കിയാൽ നമുക്ക് ഒരുപാട് ആപ്പുകൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പക്ഷേ ഈ എക്സാം ഇന്റർനെ ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടുക അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാനാണ് മിസ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ എക്സാം ഇന്റർനെ ആപ്പ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എക്സാം ഇന്റർനെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ പ്ലേ സ്റ്റോറിൽ എക്സാം ഇന്റർനെ ലേണിംഗ് ആപ്പ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ എക്സാം ഇന്റർനെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇനി അതല്ല നിങ്ങൾ പി സിയിലൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ട് അപ്പോൾ മിസ് ഇപ്പോൾ ഇവിടെ ഈ ഒരു കമ്പ്യൂട്ടറിലാണ് എടുക്കുന്നത് അപ്പോൾ പി സിയിലൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൂ സ്റ്റാക്സ് എന്ന് പറയുന്ന അതായത് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ബ്ലൂ സ്റ്റാക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൈറ്റ് കിട്ടും ഓക്കെ അത് ആ ഒരു സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരു പ്ലേ സ്റ്റോർ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ എക്സാം എന്ന ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പി സിയിലൊക്കെ നിങ്ങൾക്ക് വലുതായിട്ട് കണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പോൾ അതിനാണ് നമ്മുടെ ബ്ലൂ സ്റ്റാക്സ് ഉള്ളത് അത് പുറമെ നമ്മൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളിത് പഠിക്കുക അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്നത് ഒരു 6 സ്റ്റെപ്പ് ആയിട്ടാണ് ഓക്കെ ഒരു 6 സ്റ്റെപ്പ് പ്രോസസ്സാണ് നമ്മൾ ഈ എക്സാം ഇന്നർ ലേണിംഗ് ആപ്പ് യൂസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് അപ്പോൾ ഈ 6 സ്റ്റെപ്സ് നിങ്ങൾ ഇതേ ഓർഡറിൽ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും ഓക്കെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് വീഡിയോസ് ആണ് അപ്പോൾ അത് മിസ് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ എന്താണ് എവിടെയാണ് നമ്മുടെ ലേണിംഗ് വീഡിയോസ് എന്നൊക്കെയുള്ളത് മിസ് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ നോക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോമിൽ ഓക്കെ നമ്മുടെ ഹോമിൽ ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ക്ലാസ്സാണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ഏത് ബോർഡാണ് കൊടുത്തിരിക്കുന്നത് ഏത് എക്സാമിനാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് കറക്റ്റാണോ എന്ന് നോക്കുക അല്ലെങ്കിൽ ഈ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളത് കറക്റ്റായിട്ടുള്ള കൊടുക്കണം കാരണം കറക്റ്റ് ക്ലാസ്സിനുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ പ്ലസ് വൺ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ 11th കൊടുത്തിട്ടുണ്ട് കേരള സ്റ്റേറ്റ് സിലബസ് കൊടുത്തിട്ടുണ്ട് ക്ലാസ് 11 എക്സാം എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ കറക്റ്റായിട്ട് ഇത് കൊടുത്താലാണ് നിങ്ങൾക്ക് ഫുൾ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് വേണ്ട രീതിക്ക് നമ്മുടെ അഗ്നിയിൽ കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഹോം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇതവിടെ നിങ്ങൾ ഇതൊക്കെ നോക്കുന്ന പിന്നെ കുറേ ചാപ്റ്റേഴ്സും കുറേ സബ്ജക്ട്സും ഒക്കെ നമുക്കുണ്ട് അല്ലേ ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് ബയോ മാത്സ് ദ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ നമുക്ക് കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതെല്ലാം കൂടി വാരി പിടിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതിനൊരു പ്രോപ്പർ ടൈം ടേബിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളോട് ഇന്ന ഇന്ന ദിവസം ഇന്ന ഇന്ന ക്ലാസ്സസ് ആണ് കാണുന്നുണ്ട് എന്നുള്ള ഒരു ടൈം ടേബിൾ നമുക്കുണ്ട് ഓക്കെ അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നമുക്കിതാ പ്ലസ് വൺ ബാച്ച് ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് അഗ്നി ബാച്ചിൻ്റെ ഇൻസ്ട്രക്ഷൻസും അതേപോലെ അഗ്നി ബാച്ചിൻ്റെ ടൈം ടേബിളും ഉണ്ടാവും ഒരു വീക്ക് നിങ്ങൾ എങ്ങനെയാണ് ഏത് ദിവസമോ ഏത് വീഡിയോ ആണ് കാണേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഈ ഒരു ടൈം ടേബിളിലാണ് ഉണ്ടാവുക അതനുസരിച്ച് വേണം നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ആ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ടാണ് നിങ്ങൾ ഏതെടുക്കേണ്ടത് ആ ഒരു സബ്ജക്റ്റ് അന്നിപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ബയോളജിയാണെന്ന് വിചാരിക്കാം ഓക്കെ ബയോളജിയാണെന്ന് വിചാരിക്കും ബയോളജി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നിങ്ങളോട് കാണാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കാം ഓക്കെ അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇതാ കുറേ സംഭവങ്ങൾ കാണാം അല്ലേ അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തുണ്ട് ലേണിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ യെസ് ലേണിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട് ഇതിൽ നമുക്ക് പഴയ ലേണിംഗ് വീഡിയോസ് ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എപ്പോൾ ഏറ്റവും മേലെ ഇരിക്കുന്ന ന്യൂ ലേണിംഗ് വീഡിയോസ് വേണം നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അതാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് വീഡിയോസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതെടുക്കുക അതിനകത്ത് ഇതാ അവിടെ 9 വീഡിയോസ് നമുക്കുണ്ട് അപ്പോൾ അതിനകത്താണ് നമ്മുടെ അർച്ചന മിസ് അടിപൊളിയായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ നമുക്ക് ഒന്നിച്ചൊരൊറ്റ സ്ട്രെച്ചിലല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലേ കുഞ്ഞു 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 ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരുന്നത് അപ്പോൾ അതാ ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 9 മിനിറ്റും 13 സെക്കൻഡും ഉള്ള ഒരു വീഡിയോ ഉണ്ട് അതിനുശേഷം വാട്ട് ഇസ് ലിവിങ് എന്ന് പറഞ്ഞ 15 മിനിറ്റും 27 സെക്കൻഡും ഉള്ള ഒരു വീഡിയോ ഉണ്ട് ബയോഡൈവേഴ്സിറ്റി നോമൻക്ലേച്ചർ ബൈനോമിയൽ നോമൻക്ലേച്ചർ ടാക്സോണമി സിസ്റ്റമാറ്റിക്സ് ടാക്സോണമി കാറ്റഗറീസ് പാർട്ട് 1 പാർട്ട് 2 ഇതാ ഇപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലേണിംഗ് വീഡിയോസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഇത്ര വീഡിയോസ് നിങ്ങൾ ഇന്നൊരു ദിവസത്തേക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടൈം ടേബിളിൽ ഉണ്ടാവും ഓക്കെ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യാൻ മനസ്സിലാക്കിയെടുക്കാൻ പിന്നെ ഈ ലേണിംഗ് വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഒറ്റ സ്ട്രെച്ചിൽ ഫുൾ അങ്ങ് കണ്ടുപോകല്ല കുറച്ച് നേരം കണ്ടാൽ നിങ്ങളൊന്ന് പോസ് ചെയ്യുക ഓക്കെ ഒരു പോസ് കൊടുക്കുക അവിടെ ഒരു ബ്രേക്ക് കൊടുക്കുക എന്നിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക എന്തൊക്കെയാണ് അത്ര നേരം നമ്മൾ പഠിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്തൊക്കെയാണ് പറഞ്ഞത് അതിലെല്ലാം നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക
ഇനിയിപ്പോ മനസ്സിലായിട്ടില്ല, ഏതെങ്കിലും ഒരു കാര്യം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ വീഡിയോനെ നിങ്ങൾക്ക് ബാക്ക് അടിച്ച് കാണാൻ വേണ്ടി പറ്റും. അതായത് 10 seconds നിങ്ങൾക്ക് ഫോർവേഡും ചെയ്യാം, 10 seconds നിങ്ങൾക്ക് ബാക്ക്വേർഡും ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിനെ ഫോർവേഡും ബാക്ക്വേർഡും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ ഇതിൻ്റെ പ്ലേ ബാക്ക് സ്പീഡ് നിങ്ങൾക്ക് 2x ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ അല്ലാതെ കുറച്ച് സ്പീഡിൽ കാണണമെങ്കിൽ അങ്ങനെ കാണാം, സ്ലോ ആയിട്ട് കാണണമെങ്കിൽ സ്ലോ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ആ സെറ്റിംഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേണ്ട രീതിക്ക് നിങ്ങൾക്ക് ആ ഒരു ലേണിംഗ് വീഡിയോനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോനെ നിങ്ങൾക്ക് ഇതങ്ങനെ ചെറുതായിട്ട് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യാം, ഫുൾ സ്ക്രീൻ ആക്കാനുള്ള ഓപ്ഷനാണ് നിങ്ങൾ ദേ ഇവിടെ കാണുന്നത്. അതിൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ക്ലാസ്സസിൻ്റെ ഓരോ ക്ലാസ്സസിനെയും ഇപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ അർച്ചനാംസ് ആണെങ്കിൽ ഇപ്പോൾ അവിടെ അർച്ചനാംസ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ബോർഡിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നൊക്കെ ഉണ്ട് അല്ലേ, PPT യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നില്ലേ. യെസ്, അപ്പോൾ ആ നോട്ട്സ് നിങ്ങൾക്ക് എവിടെ കിട്ടുന്നതാണ്, ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഇതാ PDF ആയിട്ട് നമ്മുടെ ആ ഹോൾ ചാപ്റ്ററിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, റെഡി? ഈ ഒരു രീതിക്കാണ് എന്ത് ചെയ്യുക, നമ്മുടെ ലേണിംഗ് വീഡിയോസ് കണ്ടത്. ഇനി ഈ ലേണിംഗ് വീഡിയോസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ലൈവ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഈ ലേണിംഗ് വീഡിയോസ് നിങ്ങൾക്ക് അസൈൻ ചെയ്താൽ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് വേണം ഈ ഒരു ലൈവ് ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ ലൈവ് ക്ലാസ്സിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തലേ ദിവസം തന്നെ, അതായത് ഈ ലൈവ് ക്ലാസ് നടക്കുന്നതിന് തലേ ദിവസം തന്നെ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആ ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കുള്ള ഡൗട്ട്സ്, ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ ആ ഒരു എന്ത് ചെയ്യുക, ആ ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങൾ കൊടുക്കുക. നെക്സ്റ്റ് ഡേ ലൈവ് ക്ലാസ്സിൽ നമ്മളതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, സോർട്ട് ഔട്ട് ചെയ്ത് തരും. ഓക്കെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഈ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, എന്തായാലും ലേണിംഗ് വീഡിയോസ് കണ്ടിരിക്കണം. ഓക്കെ, ലേണിംഗ് വീഡിയോസ് കണ്ടതിന് ശേഷമേ നമ്മൾ ലൈവ് ക്ലാസ്സിലേക്ക് വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡൗട്ടുകൾ ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലേണിംഗ് വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടാണ് നിങ്ങൾ ലൈവ് ക്ലാസ്സിലെ ആ ഒരു ഗൂഗിൾ ഫോം ലിങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത്. ഓക്കെ, അതായിരിക്കും നമ്മൾ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ടാവുക. മാക്സിമം നമ്മുടെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എന്തെങ്കിലും ബൈ ചാൻസ് കാരണവശാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ആപ്പിൽ ഉണ്ടാവും. ഓക്കെ, ആ ഒരു ചാപ്റ്റർ നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്തുണ്ടാവും, നമ്മുടെ യെസ് ദാ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ലൈവ് ക്ലാസ് batch 1, batch 2, ലൈവ് ക്ലാസ് batch 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ കാണുന്നില്ലേ, അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ആപ്പിൽ അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, റെഡി മക്കളെ? യെസ്, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മുടെ ലൈവ് ക്ലാസ്സസിൻ്റെ കാര്യം. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ് PYQs. അപ്പോൾ നമ്മൾ ഏതൊരു ചാപ്റ്റർ പഠിച്ചാലും അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ PYQ ആണ്. അതായത് നമ്മൾ ചാപ്റ്റർ ഫുൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയേണ്ടത് എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്, ഓക്കെ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയായിരിക്കും ഏത് പോർഷനാണ് കൂടുതലായിട്ട് ചോദിക്കുക, ഏത് രീതിക്കാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ, ഏതാണ് ഹോട്ട് പോർഷൻസ്, ഏതാണ് ഒരു മീഡിയം ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ PYQs ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. അതിനുശേഷം ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ലാസ്റ്റ് എന്തുണ്ടാവും, ആ ഒരു ചാപ്റ്ററിന്റെ ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഫോർത്ത് സ്റ്റെപ്പ് ചാപ്റ്ററിന്റെ ടെസ്റ്റ് ആണ്. അത് നിങ്ങളെ തന്നെ വാലുവേറ്റ് ചെയ്യാനുള്ളതാണ്, എത്ര നിങ്ങൾക്ക് മനസ്സിലായി, എത്രത്തോളം കോൺസെപ്റ്റ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ത് ഈ ഒരു ചാപ്റ്റർ ടെസ്റ്റ് കഴിയുമ്പോൾ. ഓക്കെ, ചാപ്റ്റർ ടെസ്റ്റിന് ശേഷം നമ്മൾ അതിന്റെ ആൻസർ കീ ഡിസ്കഷൻ ഉണ്ടാവും. ഓക്കെ, ഒരു ലൈവ് ക്ലാസ് ഉണ്ടാവും. ആ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ആ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ആൻസർ കീ ഡിസ്കഷൻ ആണ് അടുത്തത്. അതിനുശേഷം നമ്മുടെ ഏറ്റവും ലാസ്റ്റ് 6th സ്റ്റെപ്പ് റിവിഷൻ ക്ലാസ് ആണ്. ഇവിടെ ഈ സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഇത് നമ്മുടെ എൻഡിലേക്കാണ് വരിക. ഓക്കെ, നമ്മുടെ എന്താ പറയുക, അഗ്നിയുടെ 11th പോർഷൻസ് കഴിഞ്ഞ് പബ്ലിക് എക്സാമിനോട് അടുത്താണ് നമുക്ക് റിവിഷൻ ക്ലാസ്സസ് വരിക. അതുകൊണ്ടാണ് ഇവിടെ അത് സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 6 സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ ഈ ഒരു എക്സാമിനർ ലേണിംഗ് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. നമ്മുടെ എക്സാമിനറുടെ കൂടെ കൂടി നിങ്ങൾക്ക് ഈ ഒരു സ്വപ്നം, അതായത് നമ്മുടെ +1 full A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് എന്നുള്ളൊരു സ്വപ്നം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സുഖമായിട്ട് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ച് ഉണ്ട്. അപ്പോൾ നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 4999 ആണ് വരുന്നത്. ബാച്ച് ഫീ ഫോർ 1 ഇയർ ഓൾ സബ്ജക്ട്സ് ആണ്. അതായത് ഒരു കൊല്ലത്തേക്ക് നിങ്ങൾ പിന്നെ വേറെ ഒരു എമൗണ്ടും നിങ്ങൾ കൊടുക്കേണ്ടതില്ല. 4999 ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ +1 ഫുൾ സിലബസ് കവർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ചാപ്റ്റർ വൈസ് PYQ, അതേപോലെ ഫ്രീ റിവിഷൻ ബാച്ച് ആയിരിക്കും. റിവിഷൻ ബാച്ചിന് പിന്നെയും നിങ്ങൾ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എന്തായാലും ഫ്രീ റിവിഷൻ ബാച്ച് ആയിരിക്കും ഉണ്ടാവുക. റെക്കോർഡഡ് ക്ലാസ്സസ് ആൻഡ് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അതിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, മാത്സ്, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ എക്സാം വിന്നറിൻ്റെ
free book set ningalku kittunnathayirikkum okay examiner inde book set ningalku free aayittu kittunnathayirikkum appo samayam kalayada endiya ippa thana poyittu join cheyan vendi nammade thaale kaanana number 7592090021 alava da ivada kaanana number okay ee number like whatsapp il oru hi aichal maatramadi